ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ചെയ്യുന്നത് ട്രാവലറും ഉണ്ട്, അതിൻ്റെ ഒരു റിവേഴ്സ് പാർക്കിംഗ് ആണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, VSSC വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ റോഡ് ടെസ്റ്റും അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ്, ഗ്രേഡിയന്റ് പാർക്കിംഗ്, അങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെസ്റ്റ് നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള അതിൻ്റെ കോൾ ലെറ്റർ കിട്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ശ്രമത്തിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങൾക്കായി വിളിച്ചപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളും അവർ പറഞ്ഞ 9 പോയിൻ്റ് എന്താണെന്നും അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ്. ആ 9 പോയിൻ്റ് എന്താണെന്നും ആ 9 പോയിൻ്റ് നമ്മൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ട് നമ്മൾ നല്ലൊരു എലിജിബിളായിട്ടുള്ള ഒരു ഡ്രൈവറായിട്ട് അവർ മുന്നിൽ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ കൊടുത്തിട്ട് അത് ആക്സിലേറ്റർ ഉപയോഗിക്കേണ്ട വിധം, ബ്രേക്ക് ഉപയോഗിക്കേണ്ട വിധം, ക്ലച്ച് ഉപയോഗിക്കേണ്ട വിധം, സ്റ്റിയറിങ്ങിൽ അത് കൈകാര്യം ചെയ്യണത്, ഗിയർ ഷിഫ്റ്റിങ്, സിഗ്നൽസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഉള്ള സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇവരെ ഞാനിതിപ്പോൾ ഇപ്പോൾ ഗ്രൗണ്ടിൽ ചെയ്യിപ്പിക്കുന്നത് റിവേഴ്സ് പാർക്കിംഗ്. വണ്ടി ഇങ്ങനെ റൗണ്ട് ഓടി വന്നിട്ട് ആ ഒരു പോയിന്റിലേക്ക് റിവേഴ്സ് പാർക്കിംഗ് ചെയ്യണം. അത് ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് വണ്ടി വന്നിട്ട് വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് പോയി, ഇനിയിപ്പോൾ വന്ന് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. അങ്ങനെ അത് കഴിയുമ്പോൾ അടുത്ത ആൾ കയറും. ബാക്കിയുള്ള ആളുകൾ ആക്ച്വലി ഇരിക്കുന്നത് അവിടെ ബൊലോറയ്ക്കകത്താണ് അവരൊക്കെ ഇരിക്കുന്നത്. മഴയായത് കൊണ്ടാണ് ബൊലോറയ്ക്കകത്ത് ഇരിക്കുന്നത്. ഇതിൽ ഞാൻ ഇവരെ ആദ്യം എച്ച് പഠിപ്പിച്ചു, പൊലോറയിൽ എച്ച് പഠിപ്പിച്ച് അവരുടെ ആ എക്സ്പാൻഡായി നിൽക്കുന്ന അവരുടെ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു പെർഫോമൻസിനെ ചുരുക്കി ഒരു കൃത്യമായിട്ടൊരു ഫ്രെയിമിനകത്ത് എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ് എച്ചിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതും സൈഡ് മിറർ നോക്കിയിട്ട് റിവേഴ്സ് എടുക്കൽ കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടുതൽ ശ്രദ്ധിച്ചത്. അത് ക്ലിയറാക്കിയ ശേഷമാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാവരും ഡ്രൈവർമാരാണ്, നമ്മൾക്ക് എല്ലാവർക്കും ജോലി കിട്ടണം എന്നുള്ളതിലാണ് നമ്മൾ ഓരോരുത്തരും അപേക്ഷ സമർപ്പിക്കുന്നത്. അതിൽ റിട്ടൺ ടെസ്റ്റ് പാസ്സായി വരുമ്പോൾ ഇപ്പോൾ ഏകദേശം ഹെവിക്ക് മാത്രം അപേക്ഷിച്ചവരുണ്ട്, LMV ഹെവിയും രണ്ടും അപേക്ഷിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്ന ഈ ടെസ്റ്റിൽ LMVയുടെ ആൾക്കാരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹെവിക്ക് നാളെ മുതലുള്ള ക്ലാസ്സിലാണ് ഹെവിയുടെ ആൾക്കാർ. അപ്പോൾ ഇതിൽ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞു വരുമ്പോൾ ഏകദേശം 30 to 50 ഉള്ളിൽ ആൾക്കാർ ഉള്ളൂ എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ഏകദേശം 19 വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതിൽ ഓരോ കാസ്റ്റ് റിസർവേഷനും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് 18 വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. അതിവിടെ വരുന്ന കുറവ് ആൾക്കാർ റിട്ടേൺ ടെസ്റ്റിൽ കിട്ടിയതുകൊണ്ട് ശ്രമിക്കുന്നവർക്ക് കൃത്യമായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയും എന്നുള്ളതാണ്, അല്ലെങ്കിൽ വണ്ടി കൃത്യമായി ഓടിക്കാൻ കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു മികവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് VSSC ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിൽ റിട്ടേൺ ടെസ്റ്റിൽ വളരെ കുറവ് ആൾക്കാർ വന്നതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ 100% സാധ്യത എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ നമ്മൾക്ക് എല്ലാവരും ഡ്രൈവർമാരാണ്, വണ്ടി ഓടിച്ചാൽ അതിൽ ഫെയിലും പാസ്സൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ മാർക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു 100 മാർക്കെന്നോ അല്ലെങ്കിൽ 50 മാർക്കെന്നോ അല്ലെങ്കിൽ 80 മാർക്കെന്നോ അല്ലെങ്കിൽ 60 മാർക്കെന്നോ 40 മാർക്കെന്നോ എന്തെങ്കിലും അവർ നിങ്ങളെ കാൾ ലെറ്ററിൽ എവിടെയെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആ മാർക്ക് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ പറയുന്ന 9 പോയിൻ്റ് ഉണ്ട്. പിന്നെ വണ്ടി മറ്റേ ഇൻസ്പെക്ഷൻ, വണ്ടിയുടെ ഇൻസ്പെക്ഷൻ ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, അതിൽ ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്, പാർക്കിംഗ് വരുന്നുണ്ട്, നിങ്ങളുടെ കൺവെർസേഷൻ ഡീലിങ്സ്, ആ കൺവെർസേഷൻ സ്കില്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ അങ്ങനെ ഉൾപ്പെടുന്ന 9 പോയിൻറ്റുകൾ നോക്കിയിട്ട് ആ 9 പോയിൻറ്റിനും അവർ ഓരോ മാർക്ക് ചിത്രീകരിക്കും. ആ മാർക്കിൽ നിങ്ങൾ എത്ര പേഴ്സൻറ്റേജ് നിങ്ങൾ മാർക്ക് കിട്ടുന്നുണ്ട് നോക്കി എല്ലാ മാർക്കും കൂടെ ടോട്ടൽ ചെയ്തിട്ട് ഇപ്പോൾ 100 അവർ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 100-ൽ 60% കൂടുതൽ കിട്ടിയ ആൾക്കാരെ ഇതിൽ വിജയിച്ചതായി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ഡ്രൈവർമാരാണെങ്കിലും ഈ ഇപ്പോൾ ഞാൻ സ്റ്റിയറിങ് ഉപയോഗിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റിയറിങ്ങിൽ ഹാൻഡിൽ ഹാൻഡ് കൈ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊരിതുണ്ട്.
ഒരു വണ്ടി കയറുന്നതിന് മുൻപ് എങ്ങനെ ഇൻസ്പെക്ട്, എന്താണ് ഇൻസ്പെക്ഷൻ, അതിൻ്റെ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെ വണ്ടിയിൽ കയറുന്നതിൻ്റെ മുൻപ് എന്ത് ശ്രദ്ധിക്കണം? ശരിക്കും ഒരു വാഹനത്തിൽ കയറുന്നതിൻ്റെ മുൻപ് അത് എങ്ങനെ വന്നിട്ട് കേവണം കയറാം, കയറുന്ന സമയത്ത് അതിൻ്റെ ആ കയറി അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനൊരു ഓർഡർ ഉണ്ട്. അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം ആ മൂവ് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് അത് ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണം, വണ്ടി പാർക്ക് ചെയ്യുന്നത് ഏത് രീതിയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ മഴ ഇപ്പോൾ ചാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല, മഴ ചാറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ആ പാർക്ക് ചെയ്യുന്നതിന് രീതിയുണ്ട്, പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്. സാധാരണ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരു 2-3 വർഷം മുൻപ് വരെയൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്കുണ്ടായ നെഗറ്റീവായിട്ടുള്ള കുറച്ച് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ എന്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുമ്പോൾ ഇത് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് ഇത് ഇതേപോലെ ഞങ്ങൾ നടത്തുന്നുണ്ട് പറഞ്ഞിട്ട് ഈ സംഭവങ്ങൾ ഇതിനൊക്കെ നമ്മൾ കണ്ടെത്തി ഇത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് ഈ RTO ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് അവർ ആ മാക്സിമം ലെവലിൽ, പിന്നെ അവരുടെ ഒരു അജണ്ടയുണ്ട്, അജണ്ട ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കി അത് ചെയ്ത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ കൃത്യമായിട്ട് ഓരോ പോയിന്റും എടുത്ത് പറയുമ്പോൾ ഇത് ബാക്കി ഇതിൻ്റെ ഒരു ഒരു എന്താണ് പറയുക, ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് ഒരു ഇത് ഞങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഇതിൻ്റെ അതെ ഞാൻ എൻ്റെ എനിക്ക് അതിൻ്റെ ആദ്യത്തെ വീഡിയോ അതേപോലെ പറഞ്ഞു വരുന്നത്, ഉടനെ തന്നെ ഇതിൻ്റെ അതേപോലെ റീമേക്ക് ചെയ്യണ പോലെ ഇതിൻ്റെ അതേ പോയിന്റുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഇറക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ അങ്ങനെയുള്ള ഈ ടെക്നിക്കൽ വീഡിയോകൾ ഇടാത്തതിൻ്റെ ഉദ്ദേശം. ഒരുപാട് ആൾക്കാർ എൻ്റെ ചോദിക്കുന്നു, സാറേ ഇപ്പോൾ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്ത് പറ്റി എന്നുള്ളത്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ അടുത്ത് 12 സീറ്റ് വണ്ടിയുണ്ട്. ഇപ്പോൾ ട്രാവലറുടെ കേസിലാണെങ്കിൽ 12 സീറ്റ് വണ്ടിയുണ്ട്, 17 സീറ്റ് വണ്ടിയുണ്ട്, 26 സീറ്റ് വണ്ടിയുണ്ട്. ഇതിൽ ഏത് വണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ വന്ന ആൾക്കാരോട് അതിൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ അവരോട് ട്രാവലറുടെ ഏറ്റവും വലിയ ഇനം വേണം നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അത് പ്രകാരമാണ് ട്രാവലറിൻ്റെ വലിയ ഒരു ഇത് പടുത്താൾ അതിൽ കയറാൻ വരികയാണ്. ഇയാൾ ഇപ്പോൾ ഇപ്പോൾ ഓടിക്കുന്ന ആൾ ഓടിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ട്രാവലറിൻ്റെ ഏറ്റവും വലുത് 26 സീറ്റ് വണ്ടിയാണ്. അത് മതി എന്ന് പറഞ്ഞിട്ട് അതിലെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഗ്രൗണ്ടിൽ അവരെ ഈ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന രീതി. ട്രാവലറിന് സാധാരണ വണ്ടിയുടെ ബ്രേക്ക് പോലെയല്ല ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന രീതി, അടുപ്പിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ അതൊക്കെ ഇവിടെ ഈ ടീലിടുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സംഭവങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചു. വണ്ടി നീങ്ങാത്ത ഒരു സന്ദർഭത്തിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എങ്ങനെ, അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിൻ്റെ പാർട്സുകളും അതിനെക്കുറിച്ചുള്ള ഇന്നലെ ഇവർ ഉച്ചവരെ ഇന്നലെ തിയറി ക്ലാസ് ആയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിയറി ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് ബൊലേറോ കൊണ്ട് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മൂളത്തെ വണ്ടിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതിനൊരു യൂണിഫോമിറ്റി തന്നെ ഒരു ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിൽ ആരെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞാനിതിൽ ഈ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുക്കും. ആ നമ്പറിൽ എന്നെ വിളിക്കുക, അതല്ലെങ്കിൽ എൻ്റെ കമൻ്റെ എവിടെയെങ്കിലും നമ്പർ നിങ്ങൾക്ക് കിട്ടും വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അവിടെ നിന്ന് ആ നമ്പർ എടുത്ത ശേഷം എന്നെ കോൺടാക്ട് ചെയ്യും, നേരിട്ട് വിളിക്കുക. നിങ്ങളുടെ ഡേറ്റ് കൺഫേം ആക്കിയ ശേഷം നിങ്ങൾ വരിക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇനി 6-ാം തീയതിക്ക് ശേഷമേ ഒഴിവുള്ളൂ. 6-ാം തീയതി വരെ ഇപ്പോൾ നിലവിൽ ഗ്യാപ്പില്ല. അപ്പോൾ 6-ാം തീയതിക്ക് ശേഷം ആർക്കെങ്കിലും ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ അതിൻ്റെ ഇടയിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് കൂടെ അതിൽ വരുന്നുണ്ട്. അതിനുള്ള ഡേറ്റും അലോട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റേ LDV വെഹിക്കിളിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും ചെറിയ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം. അതിൻ്റെ കൃത്യമായിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, എല്ലാവരും ഡ്രൈവർമാരാണ്. ഡ്രൈവർമാരുടെ ഇടയിൽ നല്ലൊരു ഡ്രൈവറെ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ എയിം ചെയ്യണം എന്നുള്ള കാര്യം, അത് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ വന്നാൽ തന്നെ കിട്ടുള്ളൂ. പക്ഷേ അതല്ലാതെ നോർമലി വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഫോൺ പിടിച്ച് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്ര നേരം എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റിയില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അതിനനുസരിച്ചുള്ള കമൻറ്റ് ചെയ്യാം. നിങ്ങളെ കൂട്ടുകാർക്കായിരിക്കും ഒരു ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഗുഡ് ബൈ.